അപ്പോൾ ഡിജോ കാപ്പൻ നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ഡിജോ കാപ്പൻ, ശരിക്കും ഈ പഴയ ഒരു കരാർ റദ്ദ് ചെയ്തതിലൂടെ കോടികൾ നമുക്ക് നഷ്ടമാവുകയും വലിയ വില കൊടുത്ത് വൈദ്യുത വാങ്ങി കെ എസ് ഇ ബി തകർന്നു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അന്ന് മൂന്ന് രീതിയിലുള്ള വില ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അന്ന് ഡിജോ കാപ്പനും അതിനെ എതിർത്താണ്. നമ്മൾ തന്നെ ഈ ഒരു സ്റ്റോറി സംപ്രേഷണം ചെയ്തിരുന്നു, അത് പ്രേക്ഷകരെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിടിപ്പുകേട്, മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടിന് സാധാരണ പൗരന്മാരെ ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഡിജോ കാപ്പൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താ ഇതിനകത്ത് ഈ പറയുന്നതൊന്നും അല്ല സത്യം. അതായത് ഈ വർഷത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെയായിട്ടും പുറത്തു വിട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന 22-23 കാലഘട്ടത്തിൽ 267 കോടി രൂപ ലാഭമുണ്ട് ഈ കമ്പനിക്ക്. അപ്പൊ അങ്ങനെയുള്ള കമ്പനി അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചാർജ് വർദ്ധന എന്തിനാണ് എന്ന് ഉപഭോക്താക്കൾ ചോദിക്കും. അത് പുറത്തു വിടാതെയാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം നമ്മള് നേരത്തെ മാധ്യമങ്ങൾ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്ന, അതായത് ബഡ്ജറ്റിന് പുറത്ത് കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കാനായിട്ട് ഒരു കണ്ടീഷൻ പറഞ്ഞു. 0.5% വേണം കടമെടുക്കുക, അതായത് 4,500 കോടി രൂപ. പക്ഷെ അന്ന് ഗവൺമെന്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കണം. അത് നടപ്പാക്കുമ്പം ബാധ്യത വരുന്നു, അതായത് കെ എസ് ഇ ബി ബോർഡിന് വരുന്ന ബാധ്യത, അതാണ് ആദ്യത്തെ വർഷം 60% വന്നത് എന്ന് പറഞ്ഞാൽ 920 കോടി രൂപ. അത് 2022-23 അടച്ചു, പക്ഷെ പിന്നത്തെ വർഷം അടച്ചില്ല. എന്താന്ന് വെച്ചാൽ ഇത് ലാഭം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പം ബാധ്യതയുണ്ടെങ്കിൽ ഇത് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് അതിലെ പരിഷ്കാരം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. നമുക്കറിയാം 2026 കേരളത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും സ്മാർട്ട് മീറ്റർ വേണമെന്ന് സ്റ്റാറ്റ്യൂട്ടറി ആക്കാൻ പോവുക. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ആണ് ഇപ്പൊ തന്നെ. അപ്പൊ പുതിയതായിട്ട് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നവരും നിലവിലെ മീറ്റർ മാറ്റുന്നവരും സ്മാർട്ട് മീറ്റർ വെച്ചിരിക്കണമെന്ന് ഇവിടെ നിയമമുണ്ട്. എന്നിട്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഏതാണ്ട് 21 കോടി രൂപ മുടക്കി ടി ഒ ഡി മീറ്റർ വെക്കാൻ പോവുക. ഇതൊക്കെ എന്തൊരു അന്യായമാണ്! ഇത് മുഴുവൻ, അതായത് 2,600 കോടി രൂപ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നഷ്ടപ്പെടാൻ പോവുക സ്മാർട്ട് മീറ്ററിന്റെ പേരിൽ. അതായത് പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തതുപോലെയുള്ള ഒരു അർത്ഥമില്ലാത്ത ഏർപ്പാടാണ് കേരള ഇലക്ട്രിസിറ്റി. അതിന്റെ ബാധ്യത മുഴുവനാണ് ഈ 10 പൈസയായിട്ടും 20 പൈസയൊക്കെയായിട്ടും നമ്മുടെ മേൽ വരുത്തുന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെങ്കിൽ അവിടെ ശമ്പള പരിഷ്കരണം നടത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ മുൻകൂട്ടി അനുവാദം വാങ്ങണം എന്നുണ്ട്. 2016-2021 കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തിയത് ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെയാ. ഏതാണ്ട് 20,000 കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തി. ആ അധിക ബാധ്യതയും ആരാ സഹിക്കുന്നത്? ഇവിടുത്തെ കേരളത്തിലെ കൺസ്യൂമേഴ്സ് ആണ്. അതുപോലെ തന്നെ മാസ്റ്റർ ട്രസ്റ്റില്, അതായത് പെൻഷൻ മുഴുവൻ മാസ്റ്റർ ട്രസ്റ്റിന്റെ കീഴിൽ കൊണ്ടുവരണം, സർക്കാരും കൂടെ മാസ്റ്റർ ട്രസ്റ്റിൽ പണം നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. അതിപ്പോ നേരെ ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയിലോട്ട് വെച്ചു കൊടുത്തു. ഇന്ത്യയിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് സാലറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് താഴെയാണ്. കേരളത്തിൽ മാത്രം അത് 3 രൂപയാണ്. അതായത് ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന ശമ്പള പാറ്റേൺ ആയിരുന്നെങ്കിൽ ഇവിടെ 2 രൂപ കുറഞ്ഞേനെ. ഞാൻ സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കരുതെന്നല്ല എന്റെ വാദം, മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന ശമ്പളം കൊടുത്തോട്ടെ. അതുപോലെ തന്നെ റിസ്ക് ഉള്ള ജോലി, അതിന് അവർക്ക് റിസ്ക് അലവൻസ് ഉണ്ട്. റിസ്ക് ആർക്കാ ഉള്ളത്? ലൈനിൽ കയറുന്നവർക്കാ. അതിന്റെ പേരിൽ ക്ലർക്കുമാർക്കും കൊടുക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ ക്ലർക്കിന് കൊടുക്കുന്ന ശമ്പളവും ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലർക്കിന് കൊടുക്കുന്ന സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന പബ്ലിഷ് ചെയ്യട്ടെ, ഇരട്ടി കൂടുതൽ ശമ്പളമാണ്. അപ്പൊ ഈ റിസ്ക് എപ്പോഴാ ഉള്ളത്? സർവീസിൽ ഇരിക്കുമ്പോഴാ. റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴും ഈ റിസ്കിന്റെ ബെനിഫിറ്റ് കൊടുക്കുക. അത് ആരാ അനുഭവിക്കുന്നത്? കേരളത്തിലെ ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കളാണ്. അപ്പൊ അങ്ങനെ ഏത് തരത്തിലും ഇങ്ങനെ പണ്ട് കെ എസ് ആർ ടി സിൽ ഇത് തന്നെയായിരുന്നു. 90-കളിൽ ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്ന് ഡിജോ, എന്തായാലും വല്ലാത്തൊരു ഇരുട്ടടിയായിപ്പോയി. കാരണം എപ്പോഴും എവരുടെ പിടിപ്പുകേടിനും ഒക്കെ തന്നെ മറുപടി പറയേണ്ട ജോലി ഈ കൺസ്യൂമേഴ്സിനായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരിപ്പോൾ 250 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാൾ ഏപ്രിൽ ആകുമ്പോഴേക്കും നല്ല പൈസ കൊടുക്കേണ്ടി വരും. ശരിക്കും അല്ലാതെ തന്നെ പൊറുതിമുട്ടുന്ന ഒരു ജനതയ്ക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടികൂടിയാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. ഡിജോ കാപ്പൻ, യഥാർത്ഥത്തിൽ ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്താലും ഇവിടുത്തെ ജനങ്ങൾ സഹിച്ചുകൊള്ളും എന്നാണോ ഈ കെ എസ് ഇ ബിയിലെ മാനേജ്മെന്റ് ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്? ഇല്ല, അത് സഹിക്കല എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ മുന്നിൽ കെ എസ് ആർ ടി സി ഉണ്ട്. അതായത്
ഇന്ത്യയിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ സ്വകാര്യ വാഹനമാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിനേക്കാൾ ചെലവ് കുറവ്. കേട്ടിട്ടുണ്ടോ? ഞാൻ അതിന്റെ കണക്കൂടെ പറയാം. അതായത് ഒരു കിലോമീറ്ററിൽ ഇവിടെ നിരത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിന്റെ പകുതി പൈസയേ ഉള്ളൂ ഇന്ന് ടൂ വീലർ വാങ്ങി യാത്ര ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് കേരളത്തിൽ ഒരു കോടിക്ക് മുകളിൽ ടൂ വീലർ വരാനുണ്ടായ കാരണം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചൈനയുടെ ബാറ്ററി കേരളത്തിൽ വന്ന കേരളത്തിലോട്ടൊക്കെ വരാൻ പോകും. 50 കൊല്ലത്തെ ഗ്യാരണ്ടിയുള്ള ബാറ്ററിയാ. ഇപ്പൊ ഇവര് പറയുന്നത് എല്ലാവരും സോളാറിലോട്ട് പോയാൽ 6 മണി കഴിഞ്ഞ് ഞങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നാ. 6 മണി കഴിഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാൽ 50 കൊല്ലത്തെ ഗ്യാരണ്ടിയുള്ള ബാറ്ററി ഉണ്ടെങ്കിൽ എല്ലാവരും സോളാർ കേന്ദ്ര ഗവൺമെന്റിന്റെ 75,000 രൂപ സബ്സിഡിയും കൂടി ഉണ്ട്. അപ്പൊ ഏതാണ്ട് 1.5 ലക്ഷം രൂപയാവുള്ളൂ. അതുകൂടെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളോട് മേടിക്കുന്നതിന്റെ 1/4 പണത്തിന് 50 കൊല്ലത്തെ ഗ്യാരണ്ടിയുള്ള ബാറ്ററി ആയിട്ട് പോയി കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുകാർ അപ്പം ഇവര് പറയും ഇന്ന് KSRTC-ക്കാര് കയ്യും കാലും. അങ്ങനെ ഒരു സംവിധാനം വരണം, ഇവരോട് മത്സരിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണം. അപ്പോൾ ഡിജോ വളരെ താങ്ക് യു, കാരണം വല്ലാത്തൊരു ഇരുട്ടടിക്ക് എതിരെ താങ്കളുടെ പ്രതിഷേധം എനിക്ക് മനസ്സിലാകുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ പ്രൈം ടൈം. ഇനി നമുക്ക് ഷെവി ദ്രാവുത്ര കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. യഥാർത്ഥത്തിൽ മൾട്ടി ഇയർ താരിഫ് എന്ന് പറഞ്ഞിട്ട് ഓരോ സാമ്പത്തിക വർഷവും കൺസ്യൂമറിന് പൈസ കൂട്ടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. 2025-26 സാമ്പത്തിക വർഷം, അതായത് 3 മാസം കഴിയുമ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറായി. അന്ന് 12 പൈസ കൊടുക്കും, ഇപ്പോൾ 16 പൈസ എന്ന്. അപ്പോൾ 28 പൈസയാകും. നമ്മൾ കേൾക്കുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 28 പൈസയല്ലേ കൂടുന്നുള്ളൂ എന്ന് പറയും. ഫിക്സഡ് പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഏതായാലും ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം KSEB ഒപ്പിച്ചിരിക്കുന്നു. കാര്യം ഇത് ഉപയോഗിക്കാത്ത ആളുകളൊന്നും കേരളത്തിൽ ജീവിക്കുന്നില്ലല്ലോ.